പ്രവാസി ഗൾഫിൽ നിന്ന് വിമാനവും പിടിച്ച് കൊറോണ വൈറസിനെ ഇറക്കുമതി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നവരുടെ നാടായി കേരളം മാറിയിരിക്കുന്നു. ഗൾഫ് നാടുകളിൽ നിന്ന് PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകളുമായി കേരളത്തിലെത്തുന്ന പ്രവാസിക്ക് ഇപ്പോഴും ക്വാറന്റൈൻ ഉണ്ട്. എന്നാൽ ഉത്തരേന്ത്യയിലെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് വരുന്നവർക്ക് ക്വാറന്റൈൻ ഇല്ല. അവർ ഒരു പരിശോധനയും ഇല്ലാതെ കേരളത്തിലേക്ക് വരികയാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല, നേരത്തെ മുതലേ അങ്ങനെയാണ്. എത്ര പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഉത്തരേന്ത്യയിലെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നു എന്നതിന് ഒരു കണക്കുമില്ല. അവർ എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതിന് ഒരു കണക്കുമില്ല. പ്രവാസിക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്തുന്നതിന് എതിരല്ല നമ്മളാരും. പക്ഷേ അതേ ന്യായം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കും വേണം. നാട്ടിൽ എല്ലാ തിയേറ്റർ ഓപ്പൺ ആയി. അതുപോലെ നമ്മുടെ ഇലക്ഷൻ വർക്ക്, ഒരു ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വർക്ക് കഴിഞ്ഞു. അതിൻ്റെ ആ ജയത്തിൻ്റെ ആഘോഷങ്ങൾ കഴിഞ്ഞു. ന്യൂ ഇയർ കഴിഞ്ഞു, ക്രിസ്തുമസ് കഴിഞ്ഞു. ഇതിനൊന്നും ഈ ജനക്കൂട്ടത്തെ ഒന്ന് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നിയന്ത്രണത്തിന് ഇളവ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങളോട് മാത്രം ഇത് കാണിക്കേണ്ട ഒരു ക്രൂരത മാത്രം ഞങ്ങളോട് ഈ പ്രവാസികളോട് കാണിക്കുന്നത് ശരിയായ നിലപാട് അല്ല തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത്. എത്രയും പെട്ടെന്ന് ഈ നിയമങ്ങളൊക്കെ ഒന്ന് പുനഃപരിശോധിച്ച് ഇവിടുന്ന് വരാവുന്ന സാധാരണ നിലയിലേക്ക് ലോകം തിരിച്ചു വന്നിരിക്കുകയാണ്. അത് ദുബായിലൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും ഞങ്ങൾ ഇതാ വന്നു, അവിടുന്ന് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഇവിടെ ദുബായിൽ വന്നു, എയർപോർട്ടിൽ നെഗറ്റീവ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു, വീട്ടിലെത്തി ഒരു 6 മണിക്കൂറിനുള്ളിൽ നമുക്ക് മെസ്സേജ് വന്നു നെഗറ്റീവാന്നുള്ളത്. നമുക്ക് ഓപ്പണായിട്ട് നമ്മുടെ ബിസിനസ്സോ അല്ലെങ്കിൽ നമുക്ക് ജോലി സ്ഥലത്തേക്കോ ജോലിക്കോ നമുക്ക് പോവാം. അപ്പോൾ അങ്ങനൊരു സംവിധാനം ഇത് കേരളത്തിൽ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഗൾഫിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന്, ദുബായിൽ നിന്ന് ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ ഹൈദരാബാദിലേക്കോ ഡൽഹിയിലേക്കോ അത്തരം നഗരങ്ങളിലേക്ക് ഒരു വിമാനം എത്തിയാൽ അത് ഇൻ്റർനാഷണൽ വിമാനമാണ്, അതിൻ്റെ യാത്ര അവിടെ തീരുകയാണ്. ആ വിമാനം ഡൊമസ്റ്റിക്കായി മറ്റൊരു ഇന്ത്യൻ നഗരത്തിലേക്ക് പോവുകയാണ്. ഉദാഹരണത്തിന് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്കോ കോഴിക്കോടേക്കോ. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന ആളുകൾ ചെന്നൈയിലോ ഡൽഹിയിലോ ഇറങ്ങി അതേ വിമാനത്തിൽ തൊട്ടടുത്ത മിനിറ്റുകൾക്കകം അടുത്ത യാത്രക്കാർ കയറി ആഭ്യന്തര യാത്രക്കാരായി കൊച്ചിയിലോ കോഴിക്കോടോ വന്നിറങ്ങുകയാണ്. ഈ വിമാനം ഗൾഫിൽ നിന്ന് വരുന്ന ഈ ആളുകളെ ഇറക്കിയതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ പ്രക്രിയകൾക്കൊന്നും വിധേയമാകുന്നില്ല. ആ വിമാനം ഒരു തരത്തിലുള്ള അണുവിമുക്ത നടപടികൾക്കും വിധേയമാക്കാതെ തന്നെ അവിടെ നിന്നുള്ള യാത്രക്കാരെയും എടുത്തുകൊണ്ട് കേരളത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ വിമാനത്തിൽ ഡൊമസ്റ്റിക്കായി എത്തുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ക്വാറന്റൈനും ഉണ്ടാകുന്നില്ല. കേരളത്തിൽ വന്നിറങ്ങി 7 ദിവസത്തിനകം ഗൾഫിലേക്ക് തന്നെ മടങ്ങും എന്ന് തെളിവുകൾ സമർപ്പിക്കുന്ന പ്രവാസികൾക്ക് ഒരു തരത്തിലുള്ള ക്വാറന്റൈനും ഇല്ല. അവർക്ക് എവിടെയും പോകാം, അവർക്ക് മറ്റു തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് പ്രവാസിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾ വേണം, അവർ 100,000 കോടി കേരളത്തിലേക്ക് അയക്കുന്നവരാണ്, കേരളത്തിൻ്റെ സമ്പത്തി നട്ടലാണ്, അതുകൊണ്ട് വലിയ പരിഗണന വേണം എന്നല്ല പറഞ്ഞു വരുന്നത്. നമ്മുടെ ക്വാറന്റൈൻ നിയമങ്ങൾ ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിൽ പരിഷ്കരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്.